തമിഴ്നാട്ടിൽ ആർ എസ് എസ് റൂട്ടുമാർച്ചിന് അനുമതി നൽകി മദ്രാസ് ഹൈക്കോടതി നിയന്ത്രണങ്ങളില്ലാതെ റൂട്ട് മാർച്ച് നടത്താൻ അനുമതി നൽകണമെന്ന് ഹൈക്കോടതിയുടെ രണ്ടംഗ ബെഞ്ച് പോലീസിനോട് നിർദ്ദേശിച്ചു നേരത്തെ വിജയദശമി ദിനത്തിലെ റൂട്ട് മാർച്ച് പോലീസ് തടഞ്ഞിരുന്നു വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ നൽകും ആർ എസ് എസിന് പൂർണ്ണ രീതിയിൽ നിയന്ത്രണങ്ങളില്ലാതെ റൂട്ട് മാർച്ച് നടത്തുന്നതിനുള്ള അനുമതിയാണ് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിലൂടെ ഇന്ന് ഉണ്ടായിട്ടുള്ളത് മദ്രാസ് ഹൈക്കോടതിയുടെ രണ്ടംഗ ബെഞ്ച് ജസ്റ്റിസുമാരായ ആർ മഹാദേവൻ മുഹമ്മദ് ഷഫീഖ് എന്നിവരുൾപ്പെടുന്ന രണ്ടംഗ ബെഞ്ചാണ് മദ്രാസ് ഹൈക്കോടതിയുടെ തന്നെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് ആർ എസ് എസിന് നിയന്ത്രണങ്ങളില്ലാതെ തമിഴ്നാട്ടിൽ റൂട്ട് മാർച്ച് നടത്താം എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് കോടതി ഉത്തരവിൽ റൂട്ട് മാർച്ച് നടത്താൻ ഉദ്ദേശിക്കുന്ന മൂന്ന് തീയതികൾ പോലീസിനെ അറിയിക്കാനും അതിൽ പോലീസ് തെരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും ഒരു തീയതിയിൽ നിയന്ത്രണങ്ങളില്ലാതെ റൂട്ട് മാർച്ച് നടത്താനുമാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിട്ടുള്ളത് മുൻപ് വിജയദശമി ദിനത്തിൽ രാജ്യത്തുടനീളം ആർ എസ് എസ് നടത്തി വന്നിരുന്ന റൂട്ട് മാർച്ച് തമിഴ്നാട്ടിൽ നടത്തുന്നതിന് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാലിൻ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു തുടർന്ന് മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നിയന്ത്രണങ്ങളോടുകൂടി കോമ്പൗണ്ടിനകത്ത് റൂട്ട് മാർച്ച് നടത്താനായിരുന്നു അനുമതി നൽകിയത് എന്നാൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും ആർ എസ് എസ് കോടതിയിലെത്തുകയും രാഷ്ട്രീയ സാഹചര്യം ാത്ത മറ്റ് നിരവധി പ്രതികൂല ഘടകങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ പോലും പശ്ചിമബംഗാളിലും കേരളത്തിലും ജമ്മു കാശ്മീരിലും പോലും പരസ്യമായി ആർ എസ് എസ് റൂട്ട് മാർച്ച് നടത്തുന്നുണ്ട് അതുകൊണ്ട് നിയമപരമായിട്ടുള്ള അവകാശമാണ് അതുകൊണ്ട് അത്തരത്തിൽ റൂട്ട് മാർച്ച് നിയന്ത്രണങ്ങളില്ലാതെ തന്നെ നടത്താനുള്ള അനുമതി വേണം എന്ന ആവശ്യം ആ കോടതിയിൽ ഉന്നയിക്കുകയും അതിനനുസൃതമായ വാദങ്ങൾ കോടതി മുറിക്കുള്ളിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് വിജയദശമി ദിനത്തിൽ രാജ്യത്തുടനീളം ആർ എസ് എസ് നടത്തി വന്നിരുന്ന റൂട്ട് മാർച്ചാണ് ഇത്തരത്തിൽ മറ്റൊരു പ്രശ്നങ്ങളും ഇല്ലാതെ മറ്റൊരു തരത്തിലുമുള്ള ക്രമസമാധാനം ില്ലാതെ പോലീസ് തടഞ്ഞത് എന്ന വാദവും ആർ എസ് എസ് കോടതിക്ക് മുൻപിലേക്ക് എത്തിച്ചിരുന്നു പിന്നീടാണ് ഈ വിശദമായ വാദം കേൾക്കലിനൊടുവിലാണ് ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്